ചെന്നൈയിൽ നടന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ചുകൊണ്ട് ബഹുമാന്യനും ആദരണീയനുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അങ്ങേയറ്റത്തെ ആഹ്ലാദവും സന്തോഷവുമുണ്ട്. നമുക്കറിയാം, പ്രൊഫസർ ഖാദർ മൊഹിദ്ദീൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നതിന് കേരള മോഡൽ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കാർമ്മികത്വത്തിലുള്ള ഒരു കമ്മിറ്റിക്ക് സാധിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിൻ്റെ ഭരണഘടനയെപ്പോലും തച്ച് തകർക്കുന്ന രീതിയിലാണ് അധികാരി വർഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. RSS അജണ്ട നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് ഒന്നിനു പിറകെ മറ്റൊന്ന് പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഫാസിസം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും കൂടിയാണിത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ആര് എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത്, ആര് എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത്, ആര് പാടണം എന്ന് തീരുമാനിക്കുന്നതും ഒക്കെ വർഗീയ ഫാസിസ്റ്റ് സംഘശക്തികളാണ്. രാജ്യത്തുള്ള ദളിതന്മാർക്ക് നേരെ, രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നേരെ, രാജ്യത്തുള്ള എഴുത്തുകാർക്ക് നേരെ, രാജ്യത്തുള്ള ബുദ്ധിജീവികൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കഴിയും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ കാണുന്നത്. നമുക്കറിയാം, ഈ അഹമ്മദിൻ്റെ സാഹിബിൻ്റെ വേർപാട് പ്രവാസ ലോകത്ത് അങ്ങോളം ഇങ്ങോളം വളരെയധികം പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷം പോലും ഫാസിസ്റ്റ് രീതി സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏത് വിഷയത്തിലും ഇടപെടുന്ന ഒരാളെന്ന നിലക്ക്, പ്രവാസികളെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിയാവുന്ന ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പ്രവാസികൾക്കും രാജ്യത്തെ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടും മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടും ചെയ്യുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.